എത്ര നന്നായി പഠിച്ചിട്ടും പരീക്ഷാ ഹാളിലെത്തുമ്പോൾ പഠിച്ച കാര്യങ്ങളെല്ലാം മറന്നുപോകുന്നു. 50% കുട്ടികൾക്കും ഈ പ്രശ്നം ഉണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ശരിയായ രീതിയിൽ പഠിച്ചാൽ പഠിച്ച കാര്യങ്ങളൊന്നും മറന്നുപോകില്ല. പരീക്ഷയ്ക്ക് മറന്നുപോകാതിരിക്കാൻ സഹായിക്കുന്ന 9 പഠന രീതികളെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത്. ഈ രീതികളിൽ പഠിച്ചാൽ പഠിക്കുന്ന കാര്യങ്ങൾ മറന്നുപോകില്ല. ഓക്കെ ഫ്രണ്ട്സ്, സ്റ്റഡി ടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്പർ 1, ഡെവലപ്പ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വെൻ യു ആർ സ്റ്റഡി. പഠിക്കാനിരിക്കുമ്പോൾ വേണ്ടത് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. ഈ വിഷയം ഭയങ്കര ബോറാണ്, അൺഇമ്പോർട്ടൻ്റ് ആണ്, ഡിഫിക്കൽട്ട് ആണ് എന്നൊക്കെ ചിന്തിച്ചു പഠിക്കാനിരിക്കുമ്പോഴാണ് പഠനം ഡിഫിക്കൽട്ടായിട്ട് മാറുന്നത്. പിന്നീട് അത് റീകോൾ ചെയ്യാനും പ്രയാസമായിരിക്കും. കുറച്ച് എഫർട്ട് എടുത്താണെങ്കിലും ഞാനിത് പഠിച്ചെടുക്കും, എനിക്ക് വളരെ ഈസി ആയിട്ട് തന്നെ പഠിച്ചെടുക്കാൻ സാധിക്കും. ഈ മനോഭാവത്തോടു കൂടി വേണം പഠിക്കാനിരിക്കാൻ. നമ്പർ 2, വെറുതെ വായിച്ചുകൊണ്ടിരിക്കാതെ പഠിക്കുമ്പോൾ ഒരു ഓർഡറിലാണ് പഠിക്കേണ്ടത്. ഒരു വലിയ ചാപ്റ്ററിനെ ചെറിയ ചെറിയ ടോപ്പിക്കുകളാക്കി മാറ്റണം. 25 മിനിറ്റുകൾ കൊണ്ടോ 45 മിനിറ്റുകൾ കൊണ്ടോ പഠിച്ചു തീർക്കാവുന്ന ചെറിയ സെഷൻസ്. ഒരു ടോപ്പിക് പഠിക്കാനെടുത്താൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അതൊന്ന് വായിച്ച് മനസ്സിലാക്കുക എന്നതാണ്. മനസ്സിലാക്കിയ കാര്യങ്ങൾ പുസ്തകം അടച്ചു വെച്ചിട്ട് ഉറക്കി ഒന്ന് പറഞ്ഞു നോക്കണം. 3-ാമതായി ചെയ്യേണ്ടത് സ്വന്തം വാക്കുകളിൽ അതൊന്ന് എഴുതി നോക്കണം. ആ പാഠഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കുകയും ഉത്തരങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നതാണ് 4-ാമത്തെ കാര്യം. ഇങ്ങനെ ഒരു ടോപ്പിക്ക് തന്നെ പല രീതികളിൽ പഠിച്ചാൽ ബോറടിക്കില്ല, മറന്നുപോകില്ല. നമ്പർ 3, പഠിക്കുമ്പോൾ മാക്സിമം കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, തൊക്ക മുതലായ പഞ്ചേന്ദ്രിയങ്ങളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് വേണം പഠിക്കാൻ. കണ്ടുപഠിക്കുക, കേട്ടു പഠിക്കുക, ചെയ്തു പഠിക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തും പഠിക്കാം. ഇങ്ങനെയൊക്കെ പഠിച്ചാൽ പഠിക്കുന്ന കാര്യങ്ങൾ മറന്നുപോകില്ല. നമ്പർ 4, യൂസ് ഇമാജിനേഷൻ. പഠിക്കുന്ന കാര്യങ്ങൾ ഭാവനയിൽ കാണുക. നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ഓർമ്മകളായി മാറണമെന്നുണ്ടെങ്കിൽ അത് സബ് കോൺഷ്യസ് മൈൻഡിൽ പതിയണം. ഉപബോധ മനസ്സിന് മനസ്സിലാകുന്ന ഭാഷ ഇമേജസ് ആണ്, അതായത് ചിത്രങ്ങൾ. അതുകൊണ്ട് പഠിക്കുമ്പോൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ചിത്രങ്ങളായി മനസ്സിൽ കാണണം. ഒരു ഉദാഹരണത്തിന്, വേൾഡ് വാറിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു സിനിമയിൽ കാണുന്ന പോലെ മനസ്സിലൂടെ അതിൻ്റെ സീനുകളെല്ലാം കടന്നു പോകണം. ഇങ്ങനെ ഭാവനയിൽ കാണുന്ന കാര്യങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിയുകയും അത് വേഗത്തിൽ ഓർമ്മകളായി മാറുകയും ചെയ്യും. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കീവേഡ്സും മെയിൻ പോയിന്റ്സും അണ്ടർലൈൻ ചെയ്യുകയോ ഹൈലൈറ്റ് ചെയ്യുകയോ വേണം. 1-ോ 2-ോ പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കിയതിന് ശേഷം കണ്ണടച്ചുകൊണ്ട് അത് മനസ്സിലൊന്ന് ഓർത്തു നോക്കണം. കീ പോയിന്റ്സുകളും കീ വേർഡ്സുകളും ഉപയോഗിച്ച് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ആൻസർ ചെയ്യണം. നമ്പർ 5, റിവ്യൂ നോട്ട്സ് സൂൺ ആഫ്റ്റർ ദ ക്ലാസ്. സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അന്ന് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം അന്ന് തന്നെ പഠിക്കുകയും നോട്ടുകൾ എഴുതുകയും ചെയ്യണം. കാരണം 24 മണിക്കൂറുകൾക്കുള്ളിൽ പഠിച്ച കാര്യങ്ങളിൽ പകുതിയും മറന്നുപോകും. മറന്നുപോകുന്നതിന് മുമ്പ് തന്നെ നോട്ടുകൾ തയ്യാറാക്കുകയും പഠിക്കുകയും ചെയ്യണം. നമ്പർ 5, ക്രിയേറ്റ് അസോസിയേഷൻസ് വിത്ത് മെറ്റീരിയൽ. അതായത് പുതിയൊരു കാര്യം പഠിക്കുമ്പോൾ പഴയ അറിയാവുന്ന ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പുതിയൊരു ഡേറ്റ് പഠിക്കുമ്പോൾ അറിയാവുന്ന ഒരു ഡേറ്റുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കണം. അത് ഓർമ്മിച്ചെടുക്കൽ എളുപ്പമാക്കും. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, ആറ്റത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ സോളാർ സിസ്റ്റത്തെക്കുറിച്ച് നേരത്തെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാം. സൂര്യൻ്റെ സ്ഥാനത്ത് ന്യൂക്ലിയസ്, ചുറ്റും കറങ്ങുന്ന ഗ്രഹങ്ങളെ ഇലക്ട്രോൺസുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം. ഇങ്ങനെ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നേരത്തെ അറിയാവുന്ന ഒരു കാര്യമായിട്ട് ബന്ധപ്പെടുത്തി പഠിച്ചാൽ ഓർമ്മയിൽ നിലനിൽക്കും. നമ്പർ 6, റീസൻസി ലേറ്റൻസി ഇഫക്റ്റ്. ഇത് തലച്ചോറിൻ്റെ ഒരു ടെൻഡൻസിയാണ്. റീസെൻ്റായിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പെട്ടെന്ന് ഓർക്കുന്നത്. ഒരു വർഷം മുഴുവൻ നമ്മൾ പഠിക്കും, പക്ഷെ അവസാനം എന്താണോ നമ്മൾ പഠിക്കുന്നത് ആ കാര്യങ്ങൾ മാത്രമാണ് പരീക്ഷയ്ക്ക് ഓർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെയാണ് നമ്മൾ റിവിഷൻ്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത്. നമ്പർ 7, പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒരു ടോപ്പിക് ഒരു പ്രാവശ്യം നമ്മൾ നന്നായി പഠിച്ചു, പക്ഷേ അവിടെ കൊണ്ടും തീരുന്നില്ല, വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ മറന്നുപോകും. ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ പരീക്ഷ ടൈമിൽ മറന്നുപോകും. നമ്പർ 8, എക്സാമിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെക്കുറിച്ച് ടീച്ചേഴ്സ് പറയാറുണ്ട്. നേരത്തെ തന്നെ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യുമ്പോൾ ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളും നോട്ട് ചെയ്ത് വെക്കണം. ഇത്തരത്തിലുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് വേണ്ടി എഴുതി എഴുതി പഠിക്കണം. അപ്പോൾ ടെൻഷനൊന്നുമില്ലാതെ ആത്മവിശ്വാസത്തോടുകൂടി പരീക്ഷ എഴുതാൻ ഞങ്ങൾക്ക് സാധിക്കും. ടെൻഷനും ആത്മവിശ്വാസക്കുറവുമാണ് പഠിച്ചതെല്ലാം മറന്നുപോകാൻ ഒരു കാരണം. നമ്പർ 9, യൂസ് സ്റ്റഡി എയ്ഡ്സ്. ചില പഠന വസ്തുക്കൾ ഉപയോഗിച്ച് പഠിച്ചാൽ പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മയിൽ നിലനിൽക്കും. സ്റ്റിക്കി നോട്ട്സ് ഉപയോഗിച്ചും ഫ്ലാഷ് കാർഡ്സ് ഉണ്ടാക്കിയും പഠിക്കാം. കീ പോയിന്റ്സിൻ്റെ നോട്ട് കാർഡ്സ് ഉണ്ടാക്കാം. കീവേഡ്സ്, ഡെഫിനിഷൻസ്, ഇക്വേഷൻസ് എന്നിവയെല്ലാം എഴുതി ദിവസവും കാണുന്ന രീതിയിൽ ഭിത്തിയിൽ തൂക്കിയിടണം. എല്ലാ ദിവസവും ഇതൊന്ന് വായിച്ചു നോക്കണം. റിപ്പീറ്റഡായി കാണുന്ന കാര്യങ്ങൾ പരീക്ഷ സമയത്ത് മനസ്സിൽ തെളിഞ്ഞു വരും. ഈ പറഞ്ഞ 9 രീതികളിലൂടെ നിങ്ങളൊന്ന് പഠിച്ചു നോക്കണം.
എക്സാമിന് എല്ലാ കാര്യങ്ങളും ഓർത്തെടുത്തെഴുതാനും നല്ല മാർക്ക് നേടാനും നിങ്ങൾക്ക് സാധിക്കും. ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കേ.